Hi, hello, welcome to Anaga's Media World. ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് താറാവ് മപ്പാസ് ആണ്. അതിനായിട്ട് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു താറാവ് ചെറിയ കഷ്ണങ്ങളാക്കിയത്, സവാള, കറിവേപ്പില, സ്പൈസസ്, വെള്ളം, പച്ചമുളക്, കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കിയത്, മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകം പൊടിച്ചത്, തേങ്ങയുടെ 1/2 2/2, ഇത്രയുമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനിയും കുക്കറിലേക്ക് ഇറച്ചിയിട്ട് വേവിക്കാം. സ്കിന്നോട് കൂടിയ താറാവാണ്, എന്നാലേ സ്കിന്നുണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് ഉള്ളൂ. ഇതിലേക്ക് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് നല്ലോണം ഒന്ന് തിരുമ്മി കൊടുക്കും. അതിനുശേഷം മസാലക്കൂട്ടിടാം. പട്ടയും ഗ്രാമ്പും ഒക്കെ, പ്രത്യേകിച്ച് വേറെ മസാലയൊന്നും ഇതിന് ചേർക്കുന്നില്ല. പിന്നെ പെരുംജീരക പൊടി മാത്രമേ ഉള്ളൂ, അത് അവസാനം ചേർക്കാൻ മതി. ഇനിയും പട്ട, ഗ്രാമ്പു, ഏലക്ക പൊടിച്ചത് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. താറാവിന് വലിയ വേവില്ല, ഒരു വിസിൽ അടിച്ചാൽ മതി. ഒരു വിസിൽ അടിച്ചിട്ട് ഇറക്കി വെച്ചാൽ മതി. ഇനിയും പാൻ വെച്ച് നമുക്ക് സവാള വഴറ്റ്. എണ്ണ ചൂടായി, ഇനി സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 6 പച്ചമുളകാണ് ഇടുന്നത്. എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് ഇടാം. ഇത് നല്ല എരിവുള്ള പച്ചമുളക്, ഞാൻ 6 ഇട്ടിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കും. നല്ലോണപ്പ് വാടിയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഒരു 3 സ്പൂൺ ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി. വേറെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. ഇത് നല്ലോണക്ക് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് കിഴങ്ങിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കിഴങ്ങിട്ട് കൊടുക്ക. കിഴങ്ങ് ഇതിൽ കിടന്ന് നല്ല ഫ്രൈ ആവണം. നല്ലോണക്ക് ഇളക്കി കൊടുക്കും. നല്ല കിഴങ്ങ് നല്ല ഉണക്ക് ഫ്രൈ ആയ ശേഷം തക്കാളി ഞാൻ മുൻപ് കാണിച്ചില്ലായിരുന്നു. 2 തക്കാളി ഇടുന്നുണ്ട് ഇതിലേക്ക്. കിഴങ്ങ് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയിലെ വെള്ളം പോകുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ൾ
തക്കാളി നല്ലോണൊക്കെ വാടിയിട്ടുണ്ട്. ഇനി കുക്കറിൽ ഇറച്ചി വെന്തോന്നൊന്ന് നോക്കാം. കുക്കർ തുറന്ന് ഇറച്ചി വെന്തോന്ന് നോക്കാം. ഇറച്ചി നല്ല വേവായിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ട് മസാല എല്ലാം ഇട്ടിച്ച് അതിലോട്ട് ഇറച്ചി വെന്തതോടെ ഇട്ടു കൊടുക്കാം. ഇനി മസാല ഇറച്ചി വേവാനുണ്ടെങ്കിൽ അതുകൂടെ ഇനി ഈ തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിക്കുന്നേത്തി കിടന്ന് വെന്തോളും. മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട്. പിന്നെ ഓരോ കുക്കറിന്റെ അനുസരിച്ചിരിക്കും വേവത്തെ. രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കും. ഇതിൽ കിടന്ന് മസാല എല്ലാം നല്ലോണം വെന്ത് ചേർന്നിട്ട് പിന്നെ ഒഴിച്ചാൽ മതി ഒന്നാം പാൽ. കറിവേപ്പില ഇട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാം. നല്ല തിള വന്നിട്ടുണ്ട്. നല്ലോണക്ക് വെന്തിട്ടുണ്ട് മസാലയൊക്കെ. തക്കാളിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കും. പെരിഞ്ജീരപ്പൊടി ഇട്ടേച്ച് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കും. പെരിഞ്ജീരപ്പൊടി അവസാനം ഇട്ടാൽ മതി. ഒന്നാം പാൽ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഇട്ട് കൊടുത്താൽ മതി. പെരിഞ്ജീരപ്പൊടി ഇട്ടിട്ട് അധികം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവസാനം ഇടുന്നതാണ് നല്ലത്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. തവി ഇട്ട് ഇളക്കാതിരിക്കുന്നല്ലേ കിഴങ്ങൊക്കെ ഉടഞ്ഞു പോകും. അപ്പൊ നമ്മൾ കൈ കൊണ്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം. താറാവും മപ്പാസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ചൂടപ്പം. അതിനായിട്ട് ഞാൻ ഇന്നലെ അരി അരച്ച് വെച്ചിരുന്നതാണ്. ഇത് പച്ചരിയും ചോറും തേങ്ങായും കൂടെ അരച്ച് വെച്ചിരുന്നതാണ് രാത്രിയിൽ. ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പം നല്ലോണമൊക്കെ പൊങ്ങി വരും. ചുറ്റിച്ചു കൊടുക്കാം. ഇനി അടച്ചു വെക്കാം. അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പവും താറാവും മപ്പാസും നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും താറാവും മപ്പാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഹാപ്പി ക്രിസ്മസ്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.